വിവാഹിതയായി നാലാം മാസം പ്രസവിച്ച അധ്യാപികയെ തിരികെ സ്കൂളിൽ ചെന്നപ്പോൾ കയറ്റുന്നില്ല എന്ന് പരാതി മലപ്പുറം കോട്ടക്കലിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ് മാത്രമല്ല വിദ്യാഭ്യാസ മേഖലയിലെ ബന്ധപ്പെട്ട അധികൃതരും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരുന്നു സർക്കാർ സ്കൂളിലാണ് സംഭവം എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഗൗരവവും വർദ്ധിക്കുകയാണ് മലപ്പുറം കോട്ടയ്ക്കൽ സർക്കാർ യു പി സ്കൂളിലെ പ്രീ പ്രൈമറി അധ്യാപികയാണ് ജോലിയിൽ നിന്നും പ്രസവ അവധി കഴിഞ്ഞ് വന്നപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് പ്രസവ അവധിക്ക് ശേഷം ജോലിയിൽ പ്രവേശിക്കാൻ സ്കൂൾ അധികൃതരും പി ടി എയും അനുവദിച്ചില്ല തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് കാട്ടി അധ്യാപിക പോലീസിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് പി ടി എ മീറ്റിംഗിൽ വെച്ച് അധ്യാപിക അധ്യാപകരും രക്ഷിതാക്കളും തന്നെ അപമാനിച്ചുവെന്നും പോലീസിന് നൽകിയ പരാതിയിൽ ഇപ്പോൾ അധ്യാപിക ആരോപിച്ചിരിക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായി യുവതി സ്കൂളിൽ ജോലി ചെയ്യുന്നുണ്ട് വിവാഹബന്ധം തകർന്നതിനെ തുടർന്ന് രണ്ടാം വിവാഹത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഈ അധ്യാപിക എന്നാൽ വിവാഹമോചന നടപടികൾ വൈകിയതോടെ അധ്യാപിക പുതിയ പങ്കാളികളുടെ കൂടെ താമസിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ ജൂണിൽ വിവാഹിതരാകുകയും ചെയ്തു രണ്ടാം വിവാഹത്തെ തുടർന്ന് വിവാഹത്തിന് നാല് മാസത്തിനു ശേഷം പ്രസവ അവധിക്കായി അപേക്ഷിച്ചു അവധിക്ക് അപേക്ഷിച്ച് രണ്ടാം ദിവസമായിരുന്നു യുവതിയുടെ പ്രസവം ഈ വർഷം ജനുവരിയിൽ അവധി കഴിഞ്ഞ് തിരികെ എത്തിയപ്പോഴാണ് തിരികെ പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചത് തുടർന്ന് സ്കൂൾ അധികൃതർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അധ്യാപിക ബാലാവകാശ കമ്മീഷനെ സമീപിച്ചു കമ്മീഷൻ ഡി ഡിഇയോട് റിപ്പോർട്ട് തേടുകയും അന്വേഷണം നടത്തി ഡി ഡി ഇ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു റിപ്പോർട്ട് പ്രകാരം അധ്യാപികയെ ജോലി പ്രവേശിപ്പിക്കാൻ അധികൃതർക്ക് ഡിഇ നിർദ്ദേശം നൽകി എന്നാൽ ഡിഇയുടെ നിർദ്ദേശം മാസ്റ്ററും പി ടി ഐയും നടപ്പാക്കിയില്ല എന്നാണ് യുവതിയുടെ ആരോപണം മുപ്പത്തിമൂന്നുകാരിയായ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോട്ടയ്ക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് യുവതിയുടെ മൊഴിയും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഈ യുവതിയെ തിരികെ ജോലിയിൽ സ്കൂൾ അധികൃതർ ഡി ഡി ഇ പറഞ്ഞിട്ടുപോലും പ്രവേശിപ്പിക്കാത്തത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല പി ടി ഐ യോഗത്തിൽ വെച്ച് തന്നെ അധ്യാപകരും രക്ഷിതാക്കളും അപമാനിക്കുന്നു രണ്ടാം വിവാഹിതയായതിൻ്റെ പേരിലാണോ എന്നുള്ള കാര്യം യുവതി പറയുന്നില്ല കാരണം ഞാൻ നാല് മാസം കഴിഞ്ഞ് അവധിക്ക് പ്രസവ അവധിക്ക് അപേക്ഷിച്ചതിന് രണ്ട് ദിവസത്തിനകം പ്രസവിച്ചു ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി ചേർത്തുകൊണ്ട് രണ്ടാം വിവാഹമാണ് തൻ്റേത് തുടങ്ങിയ ആരോപണങ്ങളെല്ലാം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ തന്നെ പി ടി എ മീറ്റിംഗിൽ വെച്ച് അപമാനിച്ചത് എന്നാണ് യുവതിയുടെ പ്രധാനപ്പെട്ട ആരോപണവും പരാതിയും ഏതായാലും ഇത്തരത്തിൽ ജോലി നഷ്ടമായി ഒരവസ്ഥയിലെത്താനെന്നും നിയമ നടപടി വേണമെന്നുമാണ് യുവതിയുടെ ആഗ്രഹം തനിക്ക് നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും ഇപ്പോൾ ഈ അധ്യാപിക അറിയിച്ചിരിക്കുകയാണ്